വെൽക്കം ബാക്ക് മൈ ചാനൽ വിഷ്ണുവാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിൽ കോഴിക്കോടാണുള്ളത്. ഓണം ആഘോഷിക്കാനായിട്ട് ഇവിടേക്ക് വന്നാണ്, എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. വർക്ക്ഔട്ട് വീഡിയോ ഒന്നുമല്ല ഇന്ന്. ഒരുവിധം മലയാളികൾക്ക് എല്ലാവർക്കും ചീറ്റ് ഡേ ആയിരിക്കും, കാരണം പായസവും സദ്യയും ഒക്കെ കഴിക്കാനുണ്ട്. അത് കാരണം ഇന്ന് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. പക്ഷെ നമ്മുടെ ചാനലിൽ ഹെൽത്തി അല്ലെങ്കിൽ ഫിറ്റ്നസിന്റെ ഭാഗമായതുകൊണ്ട് ഒരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ റെഗുലർ വീഡിയോ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വൈകാതെ നേരം വീഡിയോയിലേക്ക് കടക്കാം. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള എക്സ്ട്രാ ഷുഗറോ മിൽക്കോ ചേർക്കാത്ത ഒരു 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു കപ്പ് തിൻ കോക്കനട്ട് മിൽക്കും തിക്ക് കോക്കനട്ട് മിൽക്കും, ജാഗരി, അവൽ അല്ലെങ്കിൽ പോഹ, നെയ്, സ്ലൈസ്ഡ് കോക്കനട്ട്, റൈസിൻ അല്ലെങ്കിൽ ഉണക്കമുന്തിരി, ഡ്രൈ ജിഞ്ചർ പൗഡർ അല്ലെങ്കിൽ ചുക്കുപൊടി, കാഷ്യൂനട്ട്സ്, ജീര ആൻഡ് കാർഡമൺ അല്ലെങ്കിൽ ഏലക്ക. ആദ്യമായിട്ട് ഒരു ബോൾ എടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുക. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് അത്യാവശ്യം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് ഇനി ഇതുപോലെ തന്നെ ഉണക്കമുന്തിരി അല്ലെങ്കിൽ റൈസിൻസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ കോക്കനട്ട് സ്ലൈസും ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇനി ഒരു ബോൾ അവല് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര അല്ലെങ്കിൽ ജാഗരി അരച്ച് ചേർക്കാവുന്നതാണ്. ശർക്കരയും അവലും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാവുമ്പോഴത്തേക്ക് 2 പാൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാവുന്നതാണ്. ഈ സമയം നമുക്ക് ജീരകവും ഏലക്കയും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ബോൾ തുറന്നിട്ട് അടിയിലൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ആവശ്യത്തിന് വെള്ളം നമുക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുറച്ച് ചൂടാകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്നതായിട്ട് കാണാം. ഇതിലേക്ക് നമുക്ക് 1/2 പാൽ ഒഴിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട് ലോ ഫ്ലെയിമിൽ ജസ്റ്റ് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ചതും ഒരു നുള്ള് ചുക്കുപൊടി അല്ലെങ്കിൽ ഡ്രൈ ജിഞ്ചർ പൗഡർ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കശുവണ്ടി, റൈസിൻസ്, അതുപോലെ തന്നെ തേങ്ങാക്കൊത്തമൊക്കെ ഇടാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തി അവൽ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
പായസം കഴിച്ചോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്, എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഒരിക്കൽ കൂടെ എന്റെയും എന്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ഉടനെ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് വിഷ്ണു പ്രസാദ് സൈനിങ് ഓഫ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ്. അപ്പൊ ഹാപ്പി ഓണം പറ, ഹാപ്പി ഓണം പറ. ചിരിക്കുന്നു. ദേട്ടാ ചിരിക്കണ്ട, ദേട്ടാ ചിരിക്കണ്ട, ഇങ്ങോട്ട് നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിഷ്ണു കുഴപ്പമില്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിഷ്ണു ആണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഹായ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം.